ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഷീസ് വ്ളോഗിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് സ്കൂട്ടി സംബന്ധമായ കാര്യങ്ങൾ പറയാൻ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് ക്വസ്റ്റ്യൻസും ഒരുപാട് ഡൗട്ടുകളും ഓരോരുത്തർ ചോദിച്ചിട്ടുണ്ട്. അതിലുള്ള കുറച്ച് ഡൗട്ടുകൾ ഇന്നൊന്ന് ക്ലിയർ ആക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നിട്ട് ഈ വീഡിയോ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യം തന്നെ ഞാൻ സ്കൂട്ടർ ബാലൻസ് ആക്കിയ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എനിക്ക് സൈക്കിൾ ബാലൻസ് ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നൊരു കാര്യമായിരുന്നു, എനിക്ക് സൈക്കിൾ ബാലൻസ് ഇല്ല. സൈക്കിൾ ബാലൻസ് ഇല്ല എന്ന് മാത്രമല്ല, സൈക്കിളിന്മേൽ കയറി നിന്ന് ഓടിക്കാൻ തന്നെ എനിക്ക് പേടിയാണ്. കാരണം വീണ് പോകുമെന്നുള്ളത് നമുക്ക് പേടി വരുന്നത് അങ്ങനെയാണല്ലോ. ഒന്നുകിൽ വീണ് പോകുക എന്നുള്ള പേടി, അല്ലെങ്കിൽ മറ്റുള്ള വാഹനങ്ങളിൽ പോയി തട്ടുക എന്നുള്ള പേടി, അല്ലെങ്കിൽ വേറെ വാഹനങ്ങൾ വന്ന് നമ്മളെ ഇടിക്കുക എന്നുള്ള പേടി, അല്ലെങ്കിൽ നമ്മൾ ഓടിക്കുന്ന സമയത്ത് വേറെ ആരെങ്കിലും ആൾക്കാരെ മേലെ പോയിട്ട് നമ്മൾ തട്ടുക എന്നുള്ളൊക്കെ ഒരു പേടിയാണല്ലോ നമുക്ക്. ഇന്ന് ചിലർക്ക് ബാലൻസ് ഉണ്ടായിട്ടും ഈ റോഡിലേക്കൊന്ന് വണ്ടി ഇറക്കാൻ ഓടിക്കാനും കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഒന്നുമില്ല, അത് പേടിയാണ്. പേടി കൊണ്ട് മാത്രമാണ്, അല്ലാതെ നിങ്ങൾക്ക് ഓടിക്കാൻ കഴിയാഞ്ഞിട്ടോ നിങ്ങൾക്ക് കഴിവില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല, മനസ്സിനുള്ളിലുള്ള ഒരു പേടി മാത്രമാണ്. നിങ്ങൾക്കൊരു കോൺഫിഡൻ്റ് ഇല്ലാത്തത്. അപ്പോൾ ഞാൻ ഫസ്റ്റിൽ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ചേർന്ന് ടീച്ചർ ഗ്രൗണ്ടിലായിരുന്നു പഠിപ്പിച്ചു തന്നിരുന്നത്. ഗ്രൗണ്ടിൽ ടീച്ചർ തന്നെ പിടിച്ച് തന്നിട്ട് അങ്ങനെ പിടിച്ച് ഓടിച്ച് ലാസ്റ്റ് ഒറ്റക്ക് ഓടിക്കാമല്ലോ. നമുക്ക് MIT ആണല്ലോ തരിക, അവിടുന്ന് ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് MIT ആണ് തരിക. അങ്ങനെ ഒറ്റക്ക് ഓടിക്കാനുള്ളൊരു ബാലൻസ് ആയി. അങ്ങനെ നമ്മൾ റൗണ്ട് ചെയ്ത് ഇങ്ങനെ ഓടിച്ച് ഓടിച്ച് ലാസ്റ്റ് പിന്നെ എനിക്കിങ്ങനെ തോന്നി റോഡിലേക്ക് ഒന്നെടുത്ത് നോക്കിയാലോ എന്ന്. കാരണം അതെൻ്റെ അഹങ്കാരം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. കാരണം കുറച്ചൊന്ന് നമ്മൾ എന്താ പറയുക, ഒന്ന് ഗ്രൗണ്ടിലൊക്കെ ഒന്ന് ഓടിച്ചൊന്ന് കുറച്ചൊന്ന് എയിമായി എന്ന് വരുമ്പോൾ ഇത് എനിക്ക് എല്ലാത്തിനും കഴിയും, എല്ലാം ഒക്കെ റെഡിയായി എന്നുള്ളൊരു തോന്നൽ വന്നതാണ്. അപ്പം അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് റോഡിലേക്ക് ആളൊഴിഞ്ഞ റോഡിലേക്ക് ഓടിച്ചപ്പോൾ എനിക്ക് തീരെ കിട്ടുന്നില്ല. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായത് എന്താ വെച്ചാൽ, നമ്മൾ ഗ്രൗണ്ടിലാവുമ്പോൾ ഒരുപാട് സ്പേസ് ഉള്ളതാണ്. അപ്പോൾ വണ്ടി നമ്മൾ ഓടിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാളിക്കഴിഞ്ഞാലും ആ സ്പേസ് ഉള്ളതുകൊണ്ടും വേറെ വണ്ടികൾ വന്ന് തട്ടാനില്ലാത്തതുകൊണ്ടും ആളുകളില്ലാത്തതുകൊണ്ടും നമുക്കതൊരു വിഷയമല്ല, നമ്മളത് ശ്രദ്ധിക്കില്ല. പക്ഷേ അത് നമ്മൾ റോഡിലാവുമ്പം റോഡിനൊരു കറക്റ്റ് സ്പേസ് ആയിരിക്കും. അപ്പുറത്തുനിന്ന് ഒരു ഭാഗത്ത് കൂടെ നമുക്ക് ഓടിക്കാൻ പറ്റുള്ളൂ, മറുഭാഗത്തുനിന്ന് വണ്ടികൾ വരും. അതേപോലെ അപ്പുറത്തപ്പുറത്ത് സൈഡുകളിലൊക്കെ ആൾക്കാർ നടക്കുന്നൊക്കെ ഉണ്ടാവും. അത് ബാലൻസ് ചെയ്തിട്ട് നമുക്ക് അത്ര പെട്ടെന്ന് അങ്ങോട്ട് റോഡിലൂടെ ഓടിക്കാൻ കഴിയില്ല. ഈ ഗ്രൗണ്ടിൽ മാത്രം ഓടിച്ച് പഠിച്ചുകൊണ്ട് അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി ഞാനൊന്നും ആയിട്ടില്ല, ഇനിയും പഠിക്കാനുണ്ട് എന്നുള്ള കാര്യം അപ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പോൾ എന്ത് ചെയ്ത് വീണ്ടും നമ്മൾ ഗ്രൗണ്ടിൽ തന്നെ പഠിച്ച് ആ ഗ്രൗണ്ടിൽ തന്നെ 8 ഇടാൻ വേണ്ടിയിട്ടും പഠിച്ചു കഴിഞ്ഞതിന് ശേഷം രാത്രിയിൽ ആളൊഴിഞ്ഞ ഒരു റോഡിൽ വന്നിട്ട് വീണ്ടും ഈ ഒരു റോഡിലൂടെ തന്നെ ഓടിച്ചു അത് അങ്ങോട്ട്. എന്താ പറയുക, ആ റോഡിൻ്റെ സ്പേസിനനുസരിച്ച് നമ്മളാണ്ട് ബാലൻസ് ആക്കി. അങ്ങനെ ഒരുപാട് തവണ ഇതേപോലെ ഗ്രൗണ്ടിലും റോഡിലൊക്കെ ഓടിച്ചിട്ട് തന്നെയാണ് എനിക്ക് പിന്നെയും ഇത് കിട്ടിയത് കേട്ടോ. ഗ്രൗണ്ടിൽ ഒരുപാട് തവണ പഠിച്ചിട്ടുണ്ട്. അതും കുറച്ചും കൂടി ഒരു ഹാർഡായിട്ടുള്ള ഗ്രൗണ്ടിലാണ് ഞാൻ പഠിച്ചിരുന്നത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ കുഴികളും കുണ്ടുകളും കുഴികളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് മാനേജ് ചെയ്ത് പഠിക്കാൻ കഴിയും. കാരണം നമ്മൾ ബ്രേക്ക് പിടിച്ചിട്ടും ഒന്ന് കാലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടും ഒക്കെ നമ്മൾ ഈ കുണ്ടും കുഴിയും വരുമ്പോൾ പഠിക്കുന്ന സമയത്ത് നമുക്കത് ആ ഒരു സ്പീഡൊക്കെ ഒന്ന് ബാലൻസ് ആയിട്ട് നമുക്ക് പഠിക്കാൻ കഴിയും. മറ്റേത് പെട്ടെന്ന് നമ്മൾ അങ്ങനത്തെ നല്ല സോഫ്റ്റ് റോഡിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗ്രൗണ്ടിലൊക്കെ നമുക്ക് പഠിക്കുന്ന സമയത്ത് ഈ റോഡിലൊക്കെ ഗട്ടറും കാര്യങ്ങളും വരുമ്പോൾ നമുക്കത് ആ സ്പീഡ് കുറച്ചിട്ട് അതൊന്ന് പെട്ടെന്ന് ബാലൻസ് ചെയ്ത് നിർത്താൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ കുറച്ചും കൂടി ഒരു ഹാർഡായിട്ടുള്ള റോഡിലൂടെ നമുക്ക് ഓടിച്ച് പഠിക്കുമ്പോൾ ആ കാര്യങ്ങളും കൂടി നമ്മൾ ഇതോടൊപ്പം പഠിക്കുകയും ചെയ്യും. പിന്നെ അതേപോലെ ചെറിയ റോഡുകളിൽ പഠിക്കുക. ചെറിയ റോഡുകളിൽ ഓടിച്ച് പഠിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം വീതിയുള്ള റോഡൊക്കെ കിട്ടുമ്പോൾ നമുക്ക് സുഖമായിട്ട് ഓടിച്ച് പോകാൻ പറ്റും. പിന്നെ നിങ്ങൾ മാറ്റേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പേടിയാണ് മനസ്സിന്ന്. നമ്മൾ ഒരു കാര്യം പഠിക്കാൻ നമ്മൾ തീരുമാനിച്ചതാണ്, സ്കൂട്ടർ പഠിക്കാൻ നമ്മൾ തീരുമാനിച്ചതാണ്. അപ്പോൾ അത് പഠിച്ചെടുക്കണം, പഠിച്ചെടുക്കും എന്നുള്ള ഒരു വാശി തന്നെ വേണം. അതായത് പേടിയോട് പൊരുതുക നമ്മൾ, അത്രയാണ് വേണ്ടത്. പേടി അങ്ങോട്ട് ഒഴിവാക്കി തോൽപ്പിക്കുക. അപ്പോൾ അങ്ങനെ ആയാൽ നമുക്ക് എന്തായാലും അത്
കഴി ഞാനൊക്കെ പല തവണ ഞാൻ വീണിട്ടുണ്ട്. പക്ഷെ ആ വീണെന്ന് വിചാരിച്ചിട്ട് അവിടെ വെച്ച് നിർത്തി പോയിട്ടില്ല. പക്ഷെ എനിക്കൊരു വാശി അത് പഠിച്ചെടുക്കണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് എനിക്കിങ്ങനെ പഠിക്കാനും കഴിഞ്ഞത്. അതുപോലെ പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ലിഫ്റ്റ് ചെയ്തിട്ട് ബാക്കിൽ ലിഫ്റ്റ് ചെയ്തിട്ട് പഠിക്കാൻ. അത് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ ബാക്കിൽ ഒരാളെ ഇരുത്തിയിട്ട് പഠിക്കുക തന്നെ നല്ലത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഇതോടൊപ്പം തന്നെ എനിക്കൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ പഠിക്കുമ്പോൾ ഞാൻ അങ്ങനെ ഒരാളെ ബാക്കിൽ ഇരുത്തിയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് കുറേ ഓടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഒരാളെ ബാക്കിൽ ഇരുത്തി ഓടിക്കാനൊക്കെ കഴിഞ്ഞത്. എന്നാൽ കൂടി ഇപ്പോഴും എനിക്ക് ഒരാളെ ബാക്കിൽ ഇരുത്തി പോകുമ്പോൾ എനിക്ക് ചെറിയൊരു ഉൾഭയം ഉണ്ടാവാറുണ്ട് കേട്ടോ. കാരണം അവർ നമുക്കെന്ത് സംഭവിച്ചാലും അവർക്കൊന്നും പറ്റരുതെന്നുള്ള ഒരു വിചാരമാണ് നമുക്കുണ്ടാവുക. അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ നമ്മൾ എന്തായാലും പഠിക്കുന്ന സമയത്ത് തന്നെ ഒരാളെ ബാക്കിൽ വെച്ചിട്ട് ഇരുത്തി പഠിക്കുന്നതാവും ഏറ്റവും ബെറ്റർ. അത് എനിക്ക് തോന്നുന്നത് ഒന്നും കൂടി എന്താ പറയുക ഡ്രൈവിംഗ് ഒക്കെ അറിയുന്ന സ്കൂട്ടർ ഓടിക്കാനൊക്കെ അറിയുന്ന ഒരാളാവുമ്പോൾ അതിനേക്കാൾ ഏറെ നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മളീ പറഞ്ഞ പോലെ പേടി എന്നുള്ള കാര്യം ഒഴിവാക്കുക. അതേപോലെ നമ്മൾ ചെറിയ റോഡിൽ നിന്നൊക്കെ മെയിൻ റോഡിലേക്കൊക്കെ കയറുമ്പോൾ നമ്മൾ ഒരുപാട് തന്നെ നിർത്തിയിട്ടിട്ട് കുറച്ച് ടൈം എടുത്തിട്ട് നമ്മൾ മെയിൻ റോഡിലേക്ക് കയറിയാൽ മതി. നമ്മൾ ബിഗ്നേഴ്സാണ്, നമ്മൾ പഠിച്ചു വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ബാക്കിയുള്ളവർ പഠിച്ചവർ എടുക്കുന്നത് പോലെ കണ്ടിട്ട് നമ്മളും അവരെ കൂടെ സ്പീഡിൽ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കഴിയൂല, ഒരിക്കലും കഴിയൂല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കുറേ നേരം നിർത്തിയിട്ടിട്ട് നമ്മൾ രണ്ട് ഭാഗത്ത് രണ്ട് സൈഡിലും ഫുൾ കാലിയാണ് ഓരോ വണ്ടിയൊന്നും ഇല്ല എന്നൊക്കെ നമ്മൾ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം മെയിൻ റോഡിലേക്ക് കയറാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ ഇനി വേറെ എന്തെങ്കിലും കാര്യങ്ങളോ ഡൗട്ടുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റായിട്ട് ഇടുക. നെക്സ്റ്റ് വീഡിയോ ആ ഒരു കമൻറ്റിനനുസരിച്ചായിരിക്കും നെക്സ്റ്റ് വീഡിയോ ഉണ്ടാവുക. അപ്പോൾ ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ, ടേക്ക് കെയർ.